അഗ്നിയിൽ ദഹിച്ച് തൈലത്തിൽ ചലിച്ച് കിണറിൻ്റെ ജലത്തിൽ പ്രജ്വലിച്ച് അഗ്നിയിൽ ദഹിച്ച് തൈലത്തിൽ ചലിച്ച് കിണറിൻ്റെ ജലത്തിൽ പ്രജ്വലിച്ച് നോക്കിയ വാണിയ നാരിയുടെ കണ്ണിലേക്കു നോക്കിയ വാണിയ നാരിയുടെ കണ്ണിലേക്ക് കണ്ടു ശിവസൂത്ത വീണ്ടും ജനിച്ചു അമ്മേ 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 ശ്രീ തമ്പുരാട്ടി ഹേ ഭഗവതി ദേവി ശ്രീ തമ്പുരാട്ടി. ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯಲ್ಲಿ ಈಗ ನೀವು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀರಿ, ಈಗ ಚೇರ್ಮನ್ ಆಗಿದ್ದೀರಾ, ಯಾವ ರೀತಿ ನೀವೊಂದು ಈ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿಕೊಂಡಿದ್ದೀರಾ? ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯ ಕಾರ್ಯ ಅಂತ ಹೇಳಿ ಕಣ್ಣಾಲ ಈ ಏಕದೇಶಂ ಚಲ ಮಾಸಗಳಕ್ಕೆ ಮುಂಬಾನ ಕ್ಷೇತ್ರದಲ್ಲಿ ಕಳಿಯಾಟ ಸಮಿತಿ ರೂಪೀಕರಿಸಿದ್ದು. ಅದಿಲ್ಲಿ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿ ಚೇರ್ಮನ್ ಆಗಿ ಗಣೇಶ ಅಮ್ಮಯ್ಯನ್ನು ತನ್ನ ತೆರೆದೆಡುತ್ತು. ಕ್ಷೇತ್ರದಿಂದ ಕಳಿಯಾಟತಿಂದ ಮೇನ್ ಸಮಿತಿ ಉಂಟು, ಮುಖ್ಯ ಸಮಿತಿ. ಅಪ್ಪ ಆ ಸಮಿತಿಯಿಂದ ನಿರ್ದೇಶ ಅನುಸರಿಸಾನ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿ ಇಪ್ಪ ಪ್ರವರ್ತಿಚೊಂಡಿರಿಕ್ಕುನ್ನದು. ಈ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯುಡ ಕಾರ್ಯಗಳು ಓರೋ ಕಾರ್ಯಗಳು ಇಪ್ಪ ಇನ್ವಿಟೇಷನ್ ಕಾರ್ಯಾನ ಆದ್ಯ ನೆಲೆಯಲ್ಲಿ ನಡೆದದು. ಆ ಕಾರ್ಯತನೆಲ್ಲ ಮೇಲ್ ಕಮಿಟಿ ಪೂರ್ಣಮಾಯ ಸಹಕರಣತೋಡೆಯೂ ಅವರುಡೆ ಎಲ್ಲ ನಿರ್ದೇಶಗಳ ಕೂಡಿಯಾನ ഇൻവിറ്റേഷനെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയുള്ള കളിയാട്ട കാര്യങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് ആ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതും കൂടി നമ്മളെ മേൽ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ കളിയാട്ട ഈ പബ്ലിസിറ്റി കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഇതിനു മുമ്പ് നടന്ന ബ്രഹ്മകലശവും അതുപോലെ തന്നെ 2004 നടന്ന കളിയാട്ട മഹോത്സവവും ഈ സമയത്ത് പ്രവർത്തിച്ച പല ആൾക്കാരും ഇന്നും കൂടി നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സഹകരണത്തോടെയാണ് ഈ പബ്ലിസിറ്റി കമ്മിറ്റി മുന്നോട്ട് പോകുന്നുള്ളത്. ഏതും നമ്മളെ മുതിർന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് അഭിപ്രായങ്ങളും അവരെ നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് അവരോട് ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പബ്ലിസിറ്റി കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. കളിയാട്ടത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് നടന്ന കളിയാട്ടങ്ങളിൽ 3 കളിയാട്ടത്തിലും ഞാൻ ഏകദേശം ഓരോ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതാണ്. 2004 ആണ് ഏറ്റവും അവസാനമായി കളിയാട്ട മഹോത്സവം നടന്നത്. അന്നും കൂടി ഞാൻ പബ്ലിസിറ്റി കമ്മിറ്റിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ ഒരു പബ്ലിസിറ്റി കമ്മിറ്റിയിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, കല്യാണത്തിൻ്റെ ഒരു 3 അനുഭവമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ തോന്നിക്കുന്നുണ്ട്? അല്ല, അതായത് ഈ ഞങ്ങൾ വാണിയ സമുദായത്തിൻ്റെ ആരാധ്യ ദേവിയായ മുച്ചിലോട്ടമ്മൻ്റെ അനുഗ്രഹത്തോടെ സമുദായത്തിൻ്റെ എല്ലാവരും അത് ഓരോ വീട്ടുകാരും ഈ ഉത്സവത്തിന് ഭയങ്കര ആവേശത്തോടെയാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നുള്ളത്. ഈ 2024 March 1 ആ കളിയാട്ട തുടങ്ങുന്ന ആ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം 20 വർഷത്തിന് ശേഷം ഒന്ന് അമ്മയെ കാണാൻ വേണ്ടി, മുച്ചിലോട്ട് അമ്മയെ ഒന്ന് കണ്ട് ദർശിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമുദായ അംഗങ്ങളും അത്ര ഭക്തിഭാവത്തോടെയാണ് ഇന്ന് കാത്തു നിൽക്കുന്നുള്ളത്.